എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കർക്കിടക സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മരുന്നുണ്ട. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു ഗ്ലാസ് റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ പുഴുങ്ങലരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി വന്ന് മാറ്റി വെക്കാം. മരുന്നുണ്ട എല്ലാവർക്കും അറിയാം, വാദപ്രതിരോധ ശേഷിക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും ജലദോഷം, നടുവേദന, പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞവർക്ക് എല്ലാവർക്കും നല്ലതാണ് ഈ ഒരു റെസിപ്പി. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ഉലുവ കൂടെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഇത് ഇനി പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന അര കപ്പ് വരെ കൺസിഡർ ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ചതകുപ്പ് കൂടെ ആഡ് ചെയ്യാം. എല്ലാതും ഒന്ന് ചെറുതായി റോസ്റ്റ് ആയാൽ മതി. അതിനുശേഷം ഒരു ഗ്ലാസ് ജീരകം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് അയമോദകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് കടുക് കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു ഗ്ലാസ് കറുത്ത എള്ളു കൂടെ ആഡ് ചെയ്യാം. എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മുരിഞ്ഞു വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച അരിയും കൂടെ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ഞാൻ കരിപ്പെട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഉണ്ടയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. അപ്പം നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. കരിപ്പെട്ടി ഒരു കപ്പ് വെള്ളത്തിൽ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചുരുങ്ങിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ആയുർവേദ മരുന്നിൻ്റെ ആയത് കാരണം എല്ലാവർക്കും അറിയാം ഇത് മരുന്നാണ്, കയ്പുണ്ടാകും. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ശർക്കരയുടെ വെള്ളവും കൂടാൻ പാടില്ല, കാരണം നമുക്കിത് ഉരുട്ടിയെടുക്കുമ്പോൾ ഉണ്ടയായി കിട്ടണം. അപ്പം അത് ഓർത്ത് ശർക്കര മെൽറ്റ് ചെയ്യുമ്പോൾ വെള്ളം വെച്ചാൽ മതി. ഞാനിവിടെ കുറച്ചും കൂടി ശർക്കര പാനി ഒഴിക്കുന്നുണ്ട്. വീട്ടിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടകളായി ഉരുട്ടിയെടുക്കാം. ഒരു ചെറിയ ലെമൺ സൈസിലാണ് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നത്. കഴിക്കാൻ പറ്റാവുന്ന സൈസിൽ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ മരുന്നുണ്ട റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല റെസിപ്പീസായിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.